എങ്ങനെയാ പെട്ടുപോയത്? എന്താ പറ്റിയത്? വിഷമിക്കാതിരുന്നാ മതി. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കാം ആപ്പ് ആയിരുന്നു. ഇതിപ്പോ ഇവനാണ് ആദ്യം കണ്ടെത്തിയത്, സിഫിൻ. ആദ്യം ഓൺലൈനിൽ അവൻ ഓരോ കാര്യങ്ങള് നോക്കിയിട്ട് അവൻ ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞുതരും, ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടുതരും. ഇങ്ങനെയൊക്കെയാണ് സംഭവം, 2,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 10,000 രൂപ തിരിച്ചു കിട്ടും. ഇവനെ കണ്ടുപിടിച്ചു. എന്താണ്, ഇവൻ ആദ്യം പറയും ഒരു 300 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. ഒരു 300 രൂപ ഇൻവെസ്റ്റ് ചെയ്യും, അവൻ അത് അയച്ചു തന്നു. അപ്പൊ ഞാൻ 300 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. 300 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ 400 രൂപ കിട്ടും. അപ്പൊ ആ 300 ഇവൻ എടുത്തിട്ട് 100 രൂപ എനിക്ക് തന്നു പ്രോഫിറ്റിനായിട്ട്. എനിക്ക് വിഷമമുണ്ടാവും. അടുത്ത് പറഞ്ഞു, അടുത്ത സാധനം വന്നു, ഒരു 2,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യും, എനിക്കൊരു 6,000 രൂപയായിട്ട് കിട്ടും. മൂല്യങ്ങൾ കൂട്ടാൻ തുടങ്ങി. അപ്പോ ഇവൻ പറഞ്ഞു, നീ ഇൻവെസ്റ്റ് ചെയ്തോ ധൈര്യമായിട്ട്, നീ എന്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്തോ. അവനെ വിശ്വസിക്കണം. ഞാൻ 2,000 രൂപ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അത് ഏതാണ് ഉമ്മ സാധനങ്ങൾ വാങ്ങുന്ന പൈസ? വേറൊരു സാധനം ഇവൻ ഉമ്മയെ സ്കാം ചെയ്തു. 2,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 2,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് പൈസ കിട്ടണ്ടാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവനെ വിളിച്ചിട്ട് കിട്ടുള്ള. ഇവ രാത്രി ഇപ്പോ കരഞ്ഞിട്ട് വിളിക്കാടാ, പൈസ പോയി, പൈസ പോയി. എന്റെ 2,000 മാത്രമല്ല, ഇവന്റെ 6,000 പോയി. എന്നിട്ട് അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. അതില് എന്റെ 2,000 പോയി, ഇപ്പൊ അവന്റെ 6,000 പോയി. ഇവൻ വീട്ടില് വേറെ പറഞ്ഞിട്ട് 6,000 മേടിച്ചു. എന്നിട്ട് എന്താണ്, ഞാൻ എങ്ങനെയൊക്കെയാണ്, എനിക്ക് ഇനി പണിക്ക് പോകണ്ടല്ലോ, വീട്ടിക്ക് പൈസ കൊടുക്കണല്ലോ. അപ്പൊ ഞാൻ ഇവനെ വിളിച്ച് എന്തേലും പണി ഒപ്പിച്ച പറഞ്ഞു. അപ്പൊ ഇവൻ എവിടെയാണെന്നറിയോ, ബസ് കഴുകാൻ നിക്കാണ്. വീട്ടിൽ കൊടുക്കണ്ടേ? 6,000 എന്നിട്ട് അതവൻ 1 മാസം കഴിഞ്ഞിട്ടുണ്ടായി. 6,000 രൂപയാണല്ലോ. എന്നിട്ട് ഞാൻ കാറ്ററിംഗ് വർക്കിന് പോകാൻ തുടങ്ങി. കാറ്ററിംഗ് വർക്കിന് മുമ്പ് വിളിക്കാം. എന്റെ ചോദ്യം, ഈ 6,000 ആദ്യത്തെ ഒരു 300, 6,300 രൂപ ഇവനെ കാരണം നഷ്ടം വന്നിട്ടുള്ളോ? ഇവൻ കാരണം നഷ്ടങ്ങളേ വന്നു. വേറെന്തൊക്കെയാ നഷ്ടങ്ങൾ? ഇവ ഞാൻ ഇപ്പോ ക്ലാസിക്ക് വരാണ്. ക്ലാസിക്ക് വന്നിട്ട് ഞാൻ ഇപ്പോ എന്തേലും ഭക്ഷണം കൊണ്ടുവന്നു. ഇതിപ്പോ ഉമ്മ വീട്ടിൽ നിന്ന് എനിക്കാക്കിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് വീട്ടിൽ അല്ല, കോളേജിൽ വന്നിട്ട് ബാഗ് തുറന്നു നോക്കുമ്പോ ഭക്ഷണം കാണാനും കഴിക്കും. അതായത് പൈസ സ്കാം, ഫുഡ് സ്കാം, പിന്നെ അവനെ കൊണ്ടുള്ള സ്കാമിങ് എന്തൊക്കെയാ? ഇവൻ കാരണം സ്കാമുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് ജീവിക്കാൻ പറ്റുള്ള. അല്ല എന്നിട്ടേ ഞാൻ ചോദിക്കുന്നത്, എന്നിട്ടും പിന്നെയും പിന്നെയും അവനെ വിശ്വസിച്ച് അവനെ ഈ തോളോട് തോൾച്ചറി എന്തിനാ കൊണ്ട് നടക്കുന്നത്? പക്ഷെ എന്ത് പറഞ്ഞാലും അവൻ കൂടെ ഉണ്ടാവും. ഇവൻ മറ്റേ സ്കാം ഒക്കെ നടത്തിയാൽ എന്നിട്ട് പിന്നെയും പിന്നെയും അവനെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ശരി, എന്നാ ഫ്രണ്ടേ, 6,300 രൂപ അത് എവിടെ കൊണ്ട് നശിപ്പിച്ച്? എന്ത്? അത് സ്വന്തം പോക്കറ്റിലാണോ കിട്ടും? സത്യം പറ അല്ല. ഞാൻ അവനോട് ചോദിച്ചോട്ടെ, നീ എപ്പോഴാണ് ഞാൻ എപ്പോഴാണ് നിന്നെ 6,000 രൂപ വാങ്ങിയത്? പ്രൂഫ്, പ്രൂഫ്, പ്രൂഫ് ആണ്, പ്രൂഫ്. അടിച്ചു പിരി മിക്കവാറും പ്രൂഫ് വേണ്ട. നീ പറഞ്ഞു നീ എന്നാ പോയിട്ട് ആ ഇതി കൊണ്ടേറ്റ് ഇട്. ഇപ്പം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇട്ടിട്ടില്ല, ഞാൻ മാത്രം ഇട്ടത്. പിന്നെ ഇവനും ഇട്ടിട്ടുണ്ട്. അവരെ ആരെങ്കിലും കാര്യമായിട്ട് പറ്റിച്ച അത് പോട്ടെ. എന്നെ പറ്റിച്ചു, ഇവ നാട്ടുകാരൊക്കെ പറ്റിച്ചു. അതെങ്ങനെ നിങ്ങൾ ഇത് ഇമാര് മൊത്തം നശിപ്പിക്കുമല്ലോ. നിങ്ങൾ എന്താ സ്കാം എങ്ങനെയാ പെട്ടുപോയത്? സത്യം പറ സംഭവിക്കരുത്, അതാണ് സംഭവം. ഓൺലൈൻ തട്ടിപ്പാണ്, കുറച്ചധികം പോയി. അതെന്റെ പോയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നേ, നിങ്ങളൊക്കെ ഇത്രയധികം സോഷ്യൽ മീഡിയയിലേക്ക് നിൽക്കുന്ന ആൾക്കാർ, നിങ്ങളിപ്പോ എങ്ങനെ ഇത് പെട്ടുപോകുന്നത്? ഫിഷിംഗ്, ഫിഷിംഗ്. 300 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 300 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 100 രൂപ കിട്ടി എന്ന് അറിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നു. ഒന്നുകൂടെ കൊടുക്കാം, നമുക്ക് അന്നാവുമ്പോ പൈസക്ക് നല്ല ഡേറ്റ് ആയിരുന്നു. എപ്പോഴാടാ പൈസക്ക് നമുക്ക് ശരിയാണ്. എന്നിട്ട് ഒരു 100 രൂപ കിട്ടിയപ്പോ നമുക്ക് എന്തായി, കോൺഫിഡൻസ് ആയി. ചൂഷണം ചെയ്തു, എന്നിട്ട് 1,000 രൂപ ഇട്ടു. 1,000 രൂപയും കിട്ടി. അപ്പൊ വീണ്ടും കോൺഫിഡൻസ്. 2,000